നമസ്കാരം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയാണ്. ലോകത്താകമാനം വനിതകളെ ശാക്തീകരിക്കാൻ ഇപ്പോൾ വനിതകൾ എല്ലാ മേഖലകളിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പുരുഷനൊപ്പം തന്നെ എന്തിനും ഏതിനും നമ്മുടെ സ്ത്രീരത്നങ്ങൾ തയ്യാറാണ്. ലോകത്തെവിടെയും നമ്മുടെ ഭാരതത്തിലും മറിച്ചല്ല കാര്യങ്ങൾ, എവിടെയും വനിതകൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. വളരെ നല്ല കാര്യം. വനിതാ ദിനത്തിൽ നമ്മൾ വനിതകളെക്കുറിച്ച് ചർച്ച ചെയ്യാറുള്ളൂ അല്ലേ? വനിതകളെക്കുറിച്ചാണ് പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ അമ്മമാരെക്കുറിച്ചും സഹോദരിമാരെക്കുറിച്ചും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ വ്യക്തിത്വത്തെക്കുറിച്ചുമൊക്കെയാണ് ഈ പ്രശസ്തരായ വ്യക്തികളൊക്കെ തന്നെ സംസാരിക്കാറ്, പറയാറ്, അഭിപ്രായങ്ങളൊക്കെ എഴുതാറ്. നമുക്ക് വനിതാ ദിനത്തിൽ ഒരു പുരുഷനെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്താകും അവസ്ഥ? ഇന്ന് ടീം തത്വമായി ഒരു പുരുഷനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ ആ പുരുഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേര് ആദിത്യ തിവാരി. മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന പേരാണ്. ഇദ്ദേഹം പുനെ സ്വദേശിയാണ്. ഡൗൺ സിൻഡ്രോം എന്ന രോഗം ബാധിച്ച ഒരു പിഞ്ചു കുഞ്ഞിനെ ഇദ്ദേഹം ദത്തെടുത്തു. സ്വന്തം കുഞ്ഞായി തന്നെ ദത്തെടുത്തു. ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ചേട്ടനും അനുജനും എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെയായി മാറി ആദിത്യ തിവാരി. അതായത് ഒരു പിഞ്ചു കുഞ്ഞിനെ ദത്തെടുക്കുമ്പോൾ ആ കുഞ്ഞിന് മാതാവിൻ്റെ ഒരു പരിഗണനയും ലാളനയും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ സ്വന്തം അമ്മയെപ്പോലെ ആ കുഞ്ഞിനെ ആദിത്യ തിവാരി പരിചരിച്ചു. 2016 ഇത് സംഭവിച്ചത്, ഈ കുഞ്ഞിനെ ദത്തെടുത്തത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും നല്ല അമ്മയായി, വേൾഡ്സ് ബെസ്റ്റ് മമ്മി എന്ന് പറയുന്ന ആ ഒരു അംഗീകാരത്തിലേക്ക് ആദിത്യ തിവാരി എത്തിയിരിക്കുന്നു. അതായത് കുഞ്ഞിനമ്മയാണ്, അച്ഛനാണ്, ചേട്ടനാണ്, അനുജനാണ്, എല്ലാമാണ്. കുഞ്ഞിനു വേണ്ടി ആദിത്യ തിവാരി ആ ഡൗൺ സിൻഡ്രോം ബാധിച്ച ആ പാവം കുഞ്ഞിനു വേണ്ടി, പിഞ്ചു കുഞ്ഞിനു വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. ആ മാതൃത്വം, പിതൃത്വം എല്ലാം ആ കുഞ്ഞിനു വേണ്ടി, ആ കുഞ്ഞിനായി അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നു, എന്തിനും ഏതിനും. ഇപ്പോൾ ആദിത്യ തിവാരി എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ കൊച്ചു കുഞ്ഞ്. അദ്ദേഹം പറയുന്നു, I am delighted to be honored as one of the world's best mummies and I am looking forward to sharing my experience of bringing up a child with a special needs. Tiwari, who adopted his son as a single parent, told. അതായത് ഈ കുഞ്ഞിനെ ദത്തെടുത്ത സിംഗിൾ പേരൻ്റായി, അതായത് അച്ഛൻ മാത്രം ദത്തെടുത്ത് എന്നാൽ അമ്മയുടെയും ബാക്കി എല്ലാവരുടെയും സപ്പോർട്ട് അദ്ദേഹം തന്നെ നൽകുന്ന ആ രീതിയിൽ ദത്തെടുത്ത ആ ഒരവസ്ഥയിൽ അദ്ദേഹം എത്ര സന്തോഷവാനാണ്, എത്ര അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഹ്ലാദമൊക്കെ അദ്ദേഹം പല കുറി മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതാണ്. ആദിത്യ തിവാരി, താങ്കൾ തീർച്ചയായും ഒരു മഹത്തായ കാര്യമാണ്. ഈ വനിതാ ദിനത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയായി, അമ്മ കൂടെ ആയി, അങ്ങനെ വേണം പറയാൻ, എന്നാൽ പോലും ആ അമ്മയുടെ സ്നേഹവും ലാളനയും ഒക്കെ നൽകാൻ ആദിത്യ തിവാരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അദ്ദേഹം ഈ ആദിത്യ തിവാരിയും ഈ കുഞ്ഞും അവനീഷ് എന്നാണ് ഈ കുഞ്ഞിൻ്റെ പേര്, ഈ കൊച്ചു കുഞ്ഞിൻ്റെ പേര്. ഏതാണ്ട് 400 സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. അതുപോലെ തന്നെ ലോകത്താകമാനമുള്ള 10,000+ രക്ഷകർത്താക്കളുമായി, ഇതുപോലെയുള്ള ഡൗൺ സിൻഡ്രോം ബാധിച്ച കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളും അതുപോലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായൊക്കെ നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെയും കൊണ്ട് അദ്ദേഹം പല പൊതുപരിപാടികളിലും പോകുന്നു, ആ പരിപാടികളിൽ ക്ലാസ് എടുക്കുന്നു. അങ്ങനെ വളരെ സജീവമായി തന്നെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച്, ലോകമൊട്ടാകെ സഞ്ചരിച്ച് വളരെ സജീവമായി തന്നെ എന്തിനും ഏതിനും ഈ കുഞ്ഞിനെ, ഈ അവനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അമ്മയുടെ വാത്സല്യം നൽകിക്കൊണ്ട്, ഒരച്ഛൻ്റെ സ്നേഹം നൽകിക്കൊണ്ടാണ് അവനീഷ് ആദിത്യ തിവാരി യാത്ര ചെയ്യുന്നത്, യാത്ര തുടരുന്നത്. തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഈ വനിതാ ദിനത്തിൽ പറയുന്നതിൽ അഭിമാനമേ ഉള്ളൂ. അതൊരു പ്രത്യേകതയാണ്. ഒരു വനിതയല്ലാതായിട്ട് കൂടി വനിതാ ദിനത്തിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു, അദ്ദേഹം സ്മരിക്കപ്പെടുന്നു, അദ്ദേഹം അഭിനന്ദിക്കപ്പെടുന്നു. തീർച്ചയായും വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം വേൾഡ് എക്കണോമിക് ഫോറം ജനീവ, അവിടേക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക പരിപാടിയിൽ അദ്ദേഹവും കുഞ്ഞും പങ്കെടുക്കുന്നുണ്ട്, അവനീഷും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സ്നേഹം സിംഗിൾ പേരൻ്റായി നിന്നുകൊണ്ട്, ഏക രക്ഷകർത്താവായി നിന്നുകൊണ്ട് ഒരു കുഞ്ഞിന് നൽകാൻ ഉള്ള ആ ഒരു മനസ്സ്, ആ ഒരു കഴിവ്, അത് തീർച്ചയായും ഈ വനിതാ ദിനത്തിൽ, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തീർച്ചയായും സ്മരിക്കപ്പെടുന്നു. എല്ലാ അഭിനന്ദനങ്ങളും ഈ രണ്ടു പേർക്കും നേരുന്നു. വേൾഡ്സ് ബെസ്റ്റ് മോമി എന്ന് പറയുന്നത് അമ്മയ്ക്ക് നൽകുന്ന പുരസ്കാരമാണെങ്കിൽ കൂടി അത് അച്ഛനായും അമ്മയായും ഒക്കെ
ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന നമ്മുടെ ആദിത്യ തിവാരിക്ക് നൽകുന്നതിൽ ഒരു കുഴപ്പവുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇനിയും ജീവിക്കട്ടെ സുഖമായി സന്തോഷമായി, എല്ലാവരിലും ചേർന്ന് എല്ലാവരോടുമൊപ്പം ആ ജീവിതം സുരഭിലമാകട്ടെ സന്തോഷകരമാകട്ടെ. അപ്പോൾ ഈ വ്യക്തിക്കും ആദിത്യ തിവാരിക്കും അവനീഷിനും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.